എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളൊരു 4 മണി പലഹാരമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ചക്ക ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം, ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഞാനെടുത്തിരിക്കുന്നത് പഴുത്ത ചക്കയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത ചക്ക വേണം എടുക്കാനായിട്ട്. എന്നാൽ നല്ല പച്ചയല്ല, പഴുത്തുമല്ലാത്ത രീതിയിലുള്ളത്, മധുരം അധികം പാടില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ബെല്ലൈക്കൺ നമ്മളാക്കാനും. എന്നാൽ മാത്രമാണ് ഞാനിവിടെ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ ചട്ടി വെച്ച് തീ കത്തിച്ച് ചൂട് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് അതിലോട്ട് നേരെ കടുക് ചെറുപ്രാന്നിട്ട് അങ്ങ് പൊട്ടിച്ചതിന് ശേഷം അതിനുശേഷം കുറച്ച് കറിവേപ്പിയുടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മാറ്റി വെച്ച ജീരകം, ഇത്തിരി ഇഞ്ചി ഒക്കെ കൂടിയിട്ട് നല്ല ചെറുപട ചെറുപറാന്നുണ്ട് ഇളക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കുക. അതൊരു 10 സെക്കൻഡ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക എടുത്ത് അതിലോട്ട് തട്ട. അപ്പോൾ ചക്കയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളകിക്കൊണ്ടിരിക്കുക. ഒരു 6-7 മിനിറ്റോളം ഇതുപോലെ ഇളകി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നമുക്ക് അടുപ്പ് ഓഫാക്കി ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ അനുമതിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.